Hello friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ബോട്ടിലാട്ടുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിലാട്ട് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഈർക്കിൽ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ വളരെ ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലാട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് അതിലോളെന്ന ഓപ്ഷൻ പ്രസ് ചെയ്താലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ക്ലീൻ ആയിട്ടുള്ള ഗ്ലാസ് ബോട്ടിൽ എടുക്കാം. എന്നിട്ട് ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ഒന്ന് കവർ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ ടിഷ്യൂ ബോട്ടിലിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് കുറച്ച് ഗ്ലോവും കുറച്ച് വാട്ടറും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബോട്ടിലിൻ്റെ മുകളിൽ ഈ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ടിഷ്യൂ പേപ്പർ അതിൻ്റെ മുകളിൽ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ബോട്ടിൽ കംപ്ലീറ്റ് നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ബോട്ടിൽ കംപ്ലീറ്റ് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ബോട്ടിൽ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ബോട്ടിലൊന്ന് പെയിൻ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് ആക്രിലിക് കളറാണ്. അപ്പോൾ ഇതാ നമ്മുടെ ബോട്ടിൽ പെയിൻ്റൊക്കെ കൊടുത്ത് കംപ്ലീറ്റ് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് നമ്മുടെ മെയിൻ സംഭവമായിട്ടുള്ള ഈർക്കിലിയാണ്. ഈർക്കിലിയൊക്കെ എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് മഞ്ചാടിക്കുരുവാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മഞ്ചാടിക്കുരു ഒന്നും ഇല്ലെങ്കിൽ ചെറിയ ബീഡ്സ് എന്തെങ്കിലും യൂസ് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് ഒരു ഈർക്കിലി എടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാതും സെയിം ലെങ്ത്തിലാവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ നമ്മുടെ ഈർക്കിലിയൊക്കെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബോട്ടിലിൻ്റെ മുകളിലോട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ എന്നാണ്. അപ്പോൾ ആദ്യം ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗ്ലൂ ഗൺ ഒന്നല്ല കേട്ടോ, നോർമൽ വൈറ്റ് ഗ്ലൂ ആണ്. ഞാൻ
അതിൻ്റെ സെൻറ്ററിലായിട്ട് മഞ്ചാടിക്കുരു സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ അടിയിൽ ഇതുപോലെ രണ്ട് ഫ്ലവേഴ്സും കൂടെ ഈർക്കിലും മഞ്ചാടിക്കുരും വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്കിലും കൂടെ ഈ സെയിം പോലെ തന്നെ ഫ്ലവേഴ്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം ഗ്ലൂ അപ്ലൈ ചെയ്യാം, പിന്നെ ഈർക്കില് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം, പിന്നെ സെൻറ്ററിലായിട്ട് മഞ്ചാടിക്കുരും കൂടി വെക്കാം. ഇപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഇതുപോലെ ഫ്ലവേഴ്സ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ബോട്ടിലിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക, എന്നിട്ട് ഒരു ഈർക്കിളി നമ്മൾ ഒന്ന് ചെരിച്ചിട്ട് വേണം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് കുറച്ച്, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റിക്ക് ചെയ്ത ഈർക്കിളിനെക്കാട്ടിലും കുറച്ച് ലെങ്ത്ത് കുറഞ്ഞിട്ട് അടുത്ത ഈർക്കിളി സ്റ്റിക്ക് ചെയ്യാം. അതുപോലെ കുറച്ച് ഈർക്കിളി സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ചെരിഞ്ഞിട്ടുള്ള ഒരു ഡിസൈനാണ് കിട്ടുക. ഇനി ഞാൻ അതിൻ്റെ മുകളിലായിട്ട് രണ്ട് പ്രാവശ്യം കൂടെ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റേ സൈഡിലും കൂടെ നമ്മളൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെയുള്ള ഒരു ഡിസൈന് കൊടുത്തപ്പോൾ ഒന്നും കൂടെ ഭംഗിയായിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ഇപ്പോൾ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ഈർക്കിളിയൊക്കെ ഒന്ന് പെയിൻ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഗോൾഡൻ കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് പെയിൻ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഗോൾഡൻ കളർ യൂസ് ചെയ്തിട്ട് ഈർക്കിലൊക്കെ കംപ്ലീറ്റ് പെയിൻ്റ് ചെയ്തെടുത്തു. ഇനി ഞാൻ നമ്മുടെ ബോട്ടിൻ്റെ മുകളിൽ ഗോൾഡൻ കളർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബോട്ടിലെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് വാർണിഷും കൂടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ വാർണിഷ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ബോട്ടിൽ ഒരുപാട് കാലം കേടുകൂടാതെ ഇരിക്കും കേട്ടോ. പിന്നെ നല്ലൊരു ഗ്ലേസിങ്ങും കിട്ടും ബോട്ടിലിന്. ഇപ്പോൾ നമ്മുടെ ബോട്ടിൽ വാർണിഷൊക്കെ കംപ്ലീറ്റ് അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബോട്ടിലിൻ്റെ ഫിനിഷിംഗ് ലുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഈർക്കിലൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു കുപ്പിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ മറ്റു നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.